തുടർച്ചയായി അതല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടും ഹെയർ ലോസ് അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഹെയർ ലോസിൽ ഒരു കൺട്രോളും വരുന്നില്ല. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന തലച്ചൊറിച്ചില്, എത്ര തന്നെ ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞാലും അതേപോലെ തന്നെ മുടിയിൽ അഴുക്ക് കളഞ്ഞാലും സ്കാൽപ്പിൽ അഴുക്ക് കളഞ്ഞാലും തലച്ചൊറിച്ചില് മാറുന്നേ ഇല്ല. അതേപോലെ തന്നെ സ്കാൽപ്പ് വേദനിക്കുന്നു, അതേപോലെ തന്നെ ഡാൻഡ്രഫ്, അതേപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പൊള്ളം, ഇതൊക്കെ തന്നെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ പവർഫുൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ പവർഫുൾ ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഉടനെ പോയി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിക്ക് ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറുപയർ. ചെറുപയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് ഉണ്ട്. അതിലുപരി നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു നാച്ചുറൽ ഷാംപൂ ആയിട്ട് നമ്മൾ ചെറുപയർ പൊടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും നമ്മുടെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് ഇല്ലാതാക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഉലുവ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മുടെ ചെറുപയറും ഉലുവയും കൂടെ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ നമ്മുടെ ചെറുപയറും ഉലുവയും അതേപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും കൂടെ അടച്ച് വയ്ക്കാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ചെറുപയറും അതേപോലെ തന്നെ ഉലുവയും നല്ല രീതിക്ക് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്നാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അലോവേരയാണ്. അലോവേര എന്ന് പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് നമ്മുടെ ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാനും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാനും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഒരുപാട് നല്ലതാണ് അലോവേര നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം അതിൽ 90% വാട്ടർ കണ്ടന്റ് ആണ് ഉള്ളത്. ഇതൊക്കെ തന്നെ നമ്മുടെ മുടിയെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇലയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചൽ, അതേപോലെ തന്നെ പൊള്ളം, അതേപോലെ തന്നെ ഡാൻഡ്രഫ്, അതൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഫംഗൽ ബോളിലെ അണുബാധ നമ്മുടെ സ്കാൽപ്പിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നീമ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു സ്കാൽപ്പ് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നീമ. ഇനി ഇതെല്ലാം പാടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുടിയിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയം കളയേണ്ട, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലും നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു മൈൽഡ് ഷാംപൂ വെച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൽ നമ്മുടെ ചെറുപയർ ആഡ് ചെയ്ത് കൊടുത്തത് കാരണം തന്നെ നമുക്ക് അങ്ങനെ തന്നെ വാഷ് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഡാമേജ് ഇല്ലാതാക്കാനും സ്പ്ലിറ്റൻസ് കൺട്രോൾ ചെയ്യാനും ഒരുപാട് നല്ലതാണ് ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡാൻഡ്രഫ്, അതേപോലെ തന്നെ ചൊറിച്ചൽ, ഇച്ചിനെസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കാൽപ്പിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് കൺട്രോൾ ചെയ്യുക. 3 തവണ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര വലിയ ഹെവി ആയിട്ടുള്ള ഹെയർ ലോസും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഹെയർ ലോസ് കൺട്രോൾ ചെയ്തിട്ട് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.